അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാത്ത കൊടും ദാരിദ്ര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നതാണ് സുപ്രീം കോടതിയിൽ ഇന്ന് കേരളം പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത. എന്നാൽ 5 പൈസ എടുക്കാനില്ലാത്തപ്പോൾ പോലും ധൂർത്തിനായി 10 കോടിയിലധികം വീണ്ടും ഫണ്ട് അനുവദിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു പ്രഹസനം കാണേണ്ട ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ കണക്കിനുള്ള മറുപടി കേന്ദ്രം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. പെൻഷൻ നൽകാൻ വേണ്ടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യമുന്നയിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരളം എത്തിയിരിക്കുന്നത്. അതിനുള്ള ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ ഹർജി അടിയന്തരമായി കേൾക്കേണ്ട ഒരു ഘട്ടമില്ല ഇപ്പോൾ എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ ഇല്ലാത്തൊരു പ്രശ്നമാണ് നിലവിൽ കേരളത്തിന് മാത്രമായി ഉണ്ടായിരിക്കുന്നതെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ധനകാര്യ മാനേജ്മെൻറ്റിലെ പരാജയം കേരളം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്യൂട്ട് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും എ ജി കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ കേന്ദ്രത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് ഇടക്കാല ഉത്തരവിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുകയുമുണ്ടായി. ദേശീയ സാമ്പത്തിക ധനകാര്യ മാനേജ്മെൻറ്റ് നയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരളം സ്യൂട്ട് ഹർജിയിൽ ഉന്നയിക്കുന്നതെന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. നയത്തിനനുസരിച്ച് കേന്ദ്രം പ്രവർത്തിക്കുന്നു, അതിനെതിരായ നീക്കത്തിൽ എങ്ങനെയാണ് ഒരു വാദം കേൾക്കാൻ കഴിയുന്നതെന്നും എ ജി ചോദിക്കുകയുണ്ടായി. ധനകാര്യ മാനേജ്മെൻറ്റിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് സംഭവിച്ചതെന്ന് എ ജി തന്നെ പറഞ്ഞു. അത് മറയ്ക്കാനുള്ള ശ്രമം ഇങ്ങനെ പല നീക്കങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർന്ന് കേസ് അടുത്ത മാസം 16-ാം തീയതിയിലേക്ക് വാദം കേൾക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. കേരളം നൽകിയ അപേക്ഷയിൽ കേന്ദ്രത്തിൻ്റെ മറുപടി സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മറുപടി നൽകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളം പറയുന്നത് പോലെ എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തിലുള്ളത്? ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആവശ്യം ഇങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇതിനിടയിലും കേരളീയമെന്ന പരിപാടിയുടെ ചെലവിനത്തിലേക്ക് 10 കോടി രൂപയുടെ അധിക ഫണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ല എന്ന് പറയുന്നു, പക്ഷേ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിക്കുന്നുമുണ്ട്. ടൂറിസം വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ അധിക ഫണ്ട് നൽകിയിരിക്കുന്നത്. ടൂറിസം വകുപ്പിന് ചിലവായ തുക എന്ന നിലയിലാണ് പണം അനുവദിച്ചിരിക്കുന്നത്. 23-ാം തീയതിയാണ് ടൂറിസം വകുപ്പ് പണം ആവശ്യപ്പെട്ടത്. 23-ന് പണം അനുവദിച്ച് നൽകുകയും ചെയ്തു. ടൂറിസം വികസനത്തിനെന്ന പേരിൽ കേരളപ്പിറവിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിക്ക് നേരത്തെ 27,12,00,000 രൂപയാണ് അനുവദിച്ചത്. ഇത് കൂടാതെ അധികമായിട്ടാണ് ഇപ്പോൾ 10 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ട്രഷറി നിയന്ത്രണവും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ അനുഭവിക്കുന്ന കേരളത്തിന് കേരളീയം നടത്തുന്നതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചതൊക്കെ തന്നെ ഇത് മറക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നില്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. 27,12,00,000 രൂപ അനുവദിച്ചതിൽ ഏറ്റവും അധികം തുക വകയിരുത്തിയത് പോലും പ്രദർശന മേളയ്ക്കായിരുന്നു. 9,39,00,000 രൂപ. പരിപാടിയുടെ പ്രധാന ആകർഷണമായി സംഘാടകർ പറയുന്നത് ദീപാലങ്കാരമാണ്. അതിനായി ഏകദേശം 3 കോടിക്കടുത്ത് രൂപയും പബ്ലിസിറ്റിക്ക് 3,98,00,000 രൂപയും അനുവദിച്ചു. സാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിന് വേണ്ടി മാത്രം 3,14,00,000 രൂപയാണ് അനുവദിച്ചത്. ഇത്തരത്തിലുള്ള ചിലവിടിയിൽ പരിധി കടന്നുള്ള ആർഭാടം കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് അടിയന്തരമായി കടമെടുക്കാനായി കേരളത്തെ കേന്ദ്രം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇടക്കാല ഉത്തരവുമായി കേരളം സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചത്.